बातें थी वजह वो पास हो के भी तुम आस हो के भी ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നാഷ് വ്ളോഗ്സ് മജ്ജ മാറെ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഈവനിങ്ങിന് ജസ്റ്റ് ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബത്തീൻ സീസൈഡാണ് ബത്തീൻ ബീച്ചിലോട്ടാണ് ഇത് നമ്മുടെ എബിയാണ് അപ്പം എബിയിൽ നിന്ന് നമ്മൾ ഭയങ്കര നാണക്കാരനാണ് ക്യാമറയുടെ മുമ്പിലൊക്കെ പറയുന്നത് ഭയങ്കര ഷൈയാണ് അതാ പറഞ്ഞ് ഷാനദിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഷാനദ് നീ ഒന്ന് മുന്നേ ഇരിക്കും എനിക്ക് ക്യാമറയിൽ ഭയങ്കര ഷൈയാന്നൊക്കെയാണ് എനിക്ക് പറയുന്നത് അവിടെ എബിയുടെ ഷൈയൊക്കെ എന്തായാലും നമ്മൾ മാറ്റിയിരിക്കും മാറ്റിയെടുക്കുന്നതായിരിക്കും അപ്പം ബാക്കിന് നമ്മുടെ ഷാനിതാണ് നല്ല നല്ല വിശാലമായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് വന്ന് നിൽപ്പുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോൾ പോവല്ലേ ഷാരദ അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം കാര്യം നമ്മൾ ഇതിൻ്റെ ഈ വഴികളിൽ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അബുദാബിയുടെ ഈ ബത്തീനിലോട്ടുള്ള പോക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കരാമ സ്ട്രീറ്റ് അങ്ങനെയുള്ള കുറച്ച് സ്ട്രീറ്റുകളൊക്കെ അങ്ങോട്ട് നമ്മൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അധികം എനിക്ക് ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ഇപ്പം നമ്മൾ കരാമ സ്ട്രീറ്റിൽ ആണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ നേരെ നമ്മൾ ബത്തീനിലോട്ട് പോകാനുള്ള പുറപ്പാടിലാണ് എന്താവോ എന്തോ അപ്പോൾ ഒരുവിധം ബീച്ചും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നമ്മളിതുവരെ പോയിട്ടില്ല പക്ഷെ ഷാനിത് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോയി കുളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അവന് വീടുന്ന് കുളിക്കാൻ സ്ഥലം അതിൻ്റെ ബീച്ചിൽ പോയിട്ടാണ് കുളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ കളിയുന്നില്ലേ ഷാനിതെന്ന് പറയുന്നില്ല ഞാനത് എന്താ പറയാ പറയടാ ഇവൻ്റെ അടുത്ത് എന്ത് വെച്ചാൽ എന്ത് പറയാന് ഫോൺ കൊടുത്തപ്പോഴും ഞാൻ എന്ത് പറയണു ഇതാണ് നമ്മുടെ ആ ഒരു ബീച്ചിന് മുന്നേ ഉള്ള ഒരു ഒരു ബ്രിഡ്ജാണ് അപ്പം ഇതിൻ്റെ താണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സൈക്കിൾ ട്രാക്ക് എല്ലാം ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈക്കിൾ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് മച്ചാമാർ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ അപ്പൊ ഇതിൻ്റെ അപ്പുറത്തൂടെ നടന്നും പോകാനുള്ള സൗകര്യമുണ്ട് അതാണെങ്കിൽ ഈ രണ്ട് സൈഡിലുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ലൊരു ബ്രിഡ്ജാണ് ഇതിൻ്റെ ഞാൻ അവിടെ കണ്ട റൈറ്റ് സൈഡിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കോമിശ്ശേരിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ തോന്നും അവിടെ റൈറ്റ് സൈഡിൽ ആ കടലിൻ്റെ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സെൻട്രലായിട്ടൊക്കെ ഒരു ഒരു നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഹോളി വ്യൂ ആണ് ഒരു രക്ഷയില്ല അന്യായ വ്യൂ തന്നെ ഇതാണ് ഇതിൻ്റെ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കുറേ ഇവിടെ നിന്നാണ് സെൻട്രലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ നല്ല എനിക്ക് തോന്നുന്നത് നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇത് ഈ ബ്രിഡ്ജ് പണിയാനൊക്കെ ആയിട്ട് ഇവിടെ വീണ്ടും കുറേ മച്ചാന്മാർ സൈക്കിളുമായിട്ട് ഇരിപ്പുണ്ട് ഇവിടുന്ന് നമ്മൾ ചെന്ന് ഇറങ്ങുന്നതാണ് ഗായ് നമ്മുടെ ഈ ഒരു ബത്തീൻ ബീച്ച് എന്ന് പറഞ്ഞത് മുന്നേ ഇത് ലെഫ്റ്റ് സൈഡിലായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് നമ്മുടെ എൻ്റെ മോനെ എബി ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കുക പൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് ഗായ്സ് രക്ഷയില്ല ഇത് എനിക്ക് തോന്നിപ്പോ ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ഒന്നൊന്നര വർഷമായിട്ടില്ല കേട്ടോ ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞേ നമ്മളിവിടെ എത്തിന്ന് ഏകദേശം എത്താനായെന്ന് പറയുന്നുണ്ട് ഏകദേശം നമ്മൾ ഇവിടുന്ന് എത്തി ഈ ഒരു റൗണ്ട് ഓഫ് വേൾഡ് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് നമ്മുടെ ബീച്ച് നല്ല ക്രൗഡാണ് കേട്ടോ വീട് ഇവിടെ എല്ലാം ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട് ആൾക്കാരും എല്ലാം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഷാനിത് പറയുന്നത് കുളിപ്പിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ഓക്കെ ഇന്ന് കുളിപ്പിച്ചില്ല ഷാനിതിനെ നമ്മൾ വെള്ളത്തിനകത്ത് പൊക്കിയെടുത്തിരുന്നതായിരിക്കും
ഇതാണ് ഇതാണ് എന്റെ പേര് ഹുദൈരിയാത് ബീച്ച് എന്നാണ് കേട്ടോ. ഹുദൈരിയ, വെൽക്കം ടു ഹുദൈരിയ. ഞാനും ഒന്നരണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അത് മുന്നേ കുറെ മുന്നേ ആണ്. അപ്പൊ അധികം ഓപ്പൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയ സമയത്തായിരുന്നു ഞാൻ അന്ന് വന്നത്. ഇപ്പൊ ഞാൻ പിന്നെ വന്നിട്ടില്ല, കുറെ നാളായി വന്നിട്ട്. പക്ഷെ നൈസ് ആണ് കേട്ടോ, ഇവിടെ അടിപൊളി അടിപൊളി ഒരു ബീച്ചാണ്. കുളിക്കാൻ പറ്റിയില്ല ഞാൻ മുന്നേ വന്നിട്ട്. അതെ അതെ, ഞാനിതിന് കുളിക്കാൻ പറ്റിയിട്ടില്ല. അവൻ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനി എന്നാ ഇനി എന്നാണോ ഒരു കുളി. ഞാനിത് നിങ്ങളെ കുളിക്കാൻ പറ്റിയെന്ന് അവന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കുളിക്കാന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷെ ഓപ്പണ മടി 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 എന്നല്ല കാര്യം, എന്ന് വെച്ചാല് ഒരു എന്തോ ഒരു വല്ലാത്തൊരു മടി അതത്രേ ഉള്ളൂ. അത് മടിയെന്ന് പറയാൻ അറിയുന്നില്ല. രാവിലെ ഉറക്കമണിക്കാന് എന്തോ വല്ലൊരു പാട്. അതിനാണ് മടി എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ച് ചെറുതായിട്ട് ഇത്തിരി പോലെ ഉണ്ട്. നമ്മുടെ മുമ്പിലൊരു മസ്താങ്ങൊക്കെ പോകുന്നുണ്ട് ഗായ്സ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് താണ്ട് ഇവിടെ അടിപൊളി ഒരു ഒരു പിരമിഡ് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, കൊള്ളാം. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. എന്റെ മോന് ഇത്രയും വണ്ടികളോ? ഞാൻ പറഞ്ഞില്ലേ തന്നെ തുടങ്ങി. എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഗായ്സ്, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഗായ്സ്. സൂസു ഗായ്സ് നോക്ക്, സൂസു സൂസു സൂര്യൻ. എന്റെ മോനെ, ഇത് ഗൾഫിലെ സൂര്യൻ എന്തോ പ്രത്യേകത അല്ലേ, കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് ഞാനിത് പറയുന്നുണ്ട്. ആണോന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗായ്സ്, നാട്ടിലത്തെ സൂര്യനാണോ വലുത്, ഇവിടുത്തെ സൂര്യനാണോ വലുത് എന്നുള്ളത്. എന്റെ മോനെ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി ഒരു വ്യൂ ആണ്. A few moments later. അപ്പൊ ഗായ്സ്, ഞാൻ ജസ്റ്റ് അപ്പുറം വരെ പോയതാണ്. അതിനിടയ്ക്ക് ഷാനിദിനെയും നമ്മുടെ ഹെബീനെയും കാണുവാനില്ല, അവനെ തിരക്കിക്കൊണ്ട് നടക്കുവാണ്. പക്ഷെ അപ്പൊ അവൻ പറയുകയാണ് ഇവിടെ ഒരു പോസ്റ്റിന്റെ അടുത്ത് താഴെ നിൽക്കണമെന്നാണ് പറയുന്നത്. പോസ്റ്റിന്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ മൊത്തം പോസ്റ്റോട് പോസ്റ്റാണ് ഗായ്സ്. ഇവിടെ ഒരു ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഉണ്ടെന്ന് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് തന്നെയാണ്. അപ്പം അതിൻ്റെ അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനെന്ന് അവനെ ജസ്റ്റ് ഒന്ന് പോയെന്ന് തപ്പട്ടെ. ഫുള്ള് ഇവിടെ അടിപൊളി ലക്ഷറി ലക്ഷറി കാറാണ് കേട്ടോ. നിസാൻ പെട്രോൾ, ലാക്സസ്, റേഞ്ച് റോവർ, എല്ലാം പോളി പോളി വണ്ടികളാണ്. നമ്മുടെ ഷാനിന്ന് റബികളതോ വരുന്നുണ്ട് ഇത്. ഇവിടെ മൊത്തം നോക്ക്, ഇതാ ഗായ്സ് നോക്ക്, മൊത്തം സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇതാ ഇവിടെ നോക്ക്, എത്ര സ്ട്രീറ്റ് ലൈറ്റ് ആണ് നോക്ക്. ഇതാണ് അവൻ പറഞ്ഞത് ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിക്ക് നിപ്പോണ്ടെന്ന് നോക്കേ. ഇവിടെ ആണെങ്കിൽ 100,000 സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇതിന്റെ മുകളിൽ മൊത്തം. എന്തായാലും കൊള്ളാം. അപ്പൊ ഗായ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് ഫുള്ളൊന്നും പറയാനോ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി വെടിച്ചിൽ കാറാണ് ഇവിടെ ഫുള്ളുള്ളത്. പിന്നെ മൊത്തം തന്നെ ഇവിടെ അടിപൊളി സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. കുറേ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടെ ഐ ലവ് ബർഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ള്. ടൂറിസ്റ്റിനെ കാര്യങ്ങളെയൊക്കെ എന്താണ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മളെന്താ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഗായ്സ്, അന്ന് അമ്മാതിരി തിരക്കാണ് കേട്ടോ. ഇവിടെ എല്ലാം ഫുൾ അടിപൊളി തിരക്കെന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്ക് തന്നെയാണ്. സൂം ബർഗേഴ്സ് കാര്യങ്ങൾ ഫുള്ള്, കോഫി ഷോപ്പ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ളുള്ളത്. അത്രത്തോളം റഷും കൂടി ഉണ്ട് ഇവിടെ. ഫുൾ റഷാണ് കേട്ടോ. നമ്മുടെ ഷാനുവും എബിയും കൂടെ താണ്ട് ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബീച്ചിലോട്ടല്ലേ ഞാൻ ബീച്ചിലേക്ക്. പക്ഷെ ഇപ്പം ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീച്ചിൽ അവിടെ കുളിക്കാനൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ്. അത് ആ സ്ഥലത്താണ് കുളിക്കുന്നതിന് കാര്യങ്ങളൊക്കെ സ്ഥലമുള്ളത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പൊ ഗായ്സ്, നമ്മൾ ജസ്റ്റ് ഈ മണലിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു തന്നൊരു വഴിയായി എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രത്തോളം നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ. നടന്നുകഴിഞ്ഞിവിടെ അത് തന്നെ ചാനതിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ഷൂസ് കേടാവെന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത്. അവൻ പറഞ്ഞ് അപ്പുറത്തൂടെ നടക്കാന്ന്. അപ്പൊ ബീച്ചിൽ വന്നിട്ട് പിന്നെ അപ്പുറത്തൂടെ നടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൂടെ നടന്ന പോരെ. ബീച്ച് വന്നൊരു ഫീൽ പിന്നെ എന്താണ് കിട്ടുന്നത്? ഷൂസ് കൈ പിടിക്കും.
ഫ്യൂസൂര് കൈ പിടിച്ചിട്ട് നടക്ക്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നല്ല നല്ല ആ സൈഡിലൂടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറെ കുളിക്കും നമ്മുടെ കൈകൊണ്ടല്ലേ ആണോ? അയ്യോ സോറി, ആ കോർണിഷ് ഏരിയ ആണ്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങളൊക്കെ അബുദാബിയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബീച്ച് എന്നുള്ളത്. വെള്ളത്തിൻ്റെ അടുത്ത് എനിക്കുള്ളൂ, നീ എവിടെ തുള്ളൂ? ഞാനിത് കണ്ണൂരായതുകൊണ്ട് ഇവൻ പറയുന്ന വെള്ളത്തിൻ്റെ ചാടും എന്നൊക്കെ പറയുന്നതിന് പറഞ്ഞ തുള്ളു എന്നാണ്. ഞാൻ തുള്ളു കഴിഞ്ഞാൽ കാണാം. എനിക്ക് ഇതാ ദൂരെ അവിടെ കപ്പൽ പോകുന്നതാണ്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു കപ്പൽ, അതുകൊണ്ട് അവിടെ ഒരു കപ്പലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എങ്ങോട്ട് പോവാണോ ചേട്ടാ? എവിടെ അങ്ങോട്ട് പോകണേ? ടൈറ്റാനിക്. മറ്റേ ബാക്കി ടോക്കി ഉണ്ടെ എടുത്ത് വിളിച്ച് നോക്കിടാ എങ്ങോട്ട് പോകണമെന്ന്. കപ്പൽ കാണുന്നുണ്ടോ ഗൈസ്? ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഒരു കപ്പലിൽ പോകണം. പക്ഷെ ഞാനിതുവരെ കപ്പലിൽ കയറിയിട്ടില്ല. അപ്പം ഭയങ്കര ഒരു ആഗ്രഹമാണ് കപ്പലിൽ പോകണം എന്നുള്ളത്. അപ്പൊ ഒരു പ്രാവശ്യം എന്തായാലും നമ്മളൊരു കപ്പൽ യാത്ര നടത്തിയിരിക്കും. ബാക്കിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് സംഭവങ്ങൾ. ഹലോ ഗൈസ്, അപ്പം ജസ്റ്റ് നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് നടന്ന് നമ്മൾ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ കാണാനുള്ളത് കണ്ടു. പക്ഷെ ഒരുപാടൊന്നും കാണിച്ചു തരാനുള്ള ഒരു ടൈമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോടെ ലേറ്റായി പോയി. അതിനെ കൊണ്ട് ഒരുപാടൊന്നും കാണിച്ചു തരാൻ ടൈമില്ല. എന്തായാലും നമ്മൾ ഇനി ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഇവനെ ഈ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. എന്ത് വേണ്ട സർപ്രൈസ്? സർപ്രൈസ് കൊടുക്കും, സർപ്രൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് നമ്മള് സർപ്രൈസ് എന്ന് പറഞ്ഞത് അതെ ഇവനെ തന്നെയാണ്. വീണ്ടും ഒരു സർപ്രൈസ് എടുക്കാൻ പോണത് വേറെ ഒന്നല്ല. ഷാനിദ് അടിപൊളി പാട്ടുകാരനാണ്. അപ്പൊ ഷാനിദ് ഇപ്പൊ പാടണം. ഷാനിദ് പാടണം. ഷാനിദ് പാടണം. ഷാനിദ് ഗായ്സ്, അപ്പൊ ഷാനിദ് എന്ന് പറഞ്ഞാല് അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പം അടിപൊളിയാണ്. റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അവൻ ഏത് സമയം പാട്ടോട് പാട്ടാണ്. അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് അവൻ പാടേണ്ട പാട്ടെല്ലാം ഇവിടുന്ന് ഇന്ന് ഇവൻ ഇവിടെ പാടേണ്ടതല്ല, ഇവിടെ പാടി തീർത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതൊന്നല്ല ഗൈസ്, ചുമ്മാ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞല്ലോ. അടിപൊളിയായിട്ട് പാടും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഷാനിദ് എഗ്രീഡ് പാടുവോ? ഷാനിദ് പാടണം. ഞാനിത് പാടണം. ഇല്ല, ആളൊന്നും പാടത്തിന്നില്ല. അതൊക്കെ നമ്മള് നോക്കിയിട്ടുണ്ട്. ആളെയൊക്കെ എന്തായാലും നമ്മൾ കൺട്രോൾ ചെയ്യും. അവസാനം സമ്മതിച്ചിട്ടുണ്ട് പാട്ട് പാടാന്. അപ്പം നീ പാടണം, ഷാനിദ് പാടണം. അവസാനം എഗ്രി ചെയ്തിട്ടുണ്ട് പാടാന്നുള്ളത്. ഇവിടെ വെച്ചാൽ നമ്മള് ബീച്ച് സൈഡ് ആയതുകൊണ്ട് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാരും ഒന്ന് ക്ഷമിക്കണം. നമ്മളിപ്പം ഇരിക്കുന്നത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഷാനിദ് ഏത് പാട്ടാ പാടുന്നത്? പാട്ട് പറയുമോ? നമുക്ക് നിന്റെ ഒരു ആ തൂജാനേന എന്ന പാടിയല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. തൂജാനേന നൈസ് സോങ് ആണ്. അപ്പൊ തൂജാനേന എന്ന പാടിക്കോ. ഓക്കെ, പകുതി വിട്ട് പാടല്ലേ, കുഴപ്പം വേണ്ടല്ലോ. ആ കുഴപ്പമില്ല, ഒരു എത്ര നിന്റെ ഒരു ഇഷ്ടം, നിന്റെ ഇഷ്ടം. ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ട്, അത് കുഴപ്പമില്ല. അവര് ബാക്കി കൂടെ പോകുന്നല്ലോ, അത് നോ പ്രോബ്ലം അല്ലേ ഗൈസ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല, നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. കമ ഓൺ മാൻ. പിന്നെ देखो मेरी जो है बस गया, वो है मिलता तुमसे हूबहू. ओ जाने तेरी आंखें थी ये बातें थी वजह. वो है पास हो के भी तुम आस हो के भी एहसास हो के भी अपना रहे ऐसे हम के मिले तुमसे न जाने क्यों नीरों के फासले तुमसे न जाने क्यों कैसे बताए क्यों तुझको चाहे यारा बता ना पाए बातें दिलों की देखो जो बाकी आके तुझे समझाए तू जाने ना तू जाने ना.
तू जाने ना, तू जाने ना। ओके എങ്ങനെയുണ്ട് പാട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്തായാലും ഈ പാട്ടിന്റെ കമന്റ് ചെയ്യണം ഗായ്സിന്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു ഷാനുവിന്റെ പാട്ട്. അടിപൊളിയല്ലേ, പൊളിയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്തായത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അറിയത്തില്ല. എന്നാലും നമ്മള് എന്താ പറയുന്ന നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഒരു സൈലന്റ് പ്ലേസിൽ പോയിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും ഷാനുവിന്റെ അടിപൊളി അടിപൊളി പുതിയ പുതിയ പാട്ടപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഏകദേശം നിമിഷങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ പോവും. പുറത്തു പോകാനുള്ള പരിപാടിയാണ്. അതെ അതെ, ഇവിടെയൊക്കെ നൈസാണ് കേട്ടോ, ഫുള്ള് കോഫി ഷോപ്പ്. എന്ത് രസമെന്ന് പറയുക, രാത്രി നൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കയ്യിൽ അവരുടെ കയ്യിലല്ലേ. അതെ അതെ, ഒന്നും പറയണ്ടോ, നല്ല അടിപൊളി ജ്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഫുള്ള് കോഫി ഷോപ്പ്. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കൺ കൂടെ അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ അതുവരെ ടാറ്റാ, ബൈ ബൈ.